Hi dears, welcome MQ in the Pudere class letter. So, welcome. Last class, second chapter, no kitten diagram. So, let's second order derivatives, federal topics, and let's discuss the other than another. Since the item important little topic in Okanatipoviana, chain rule. Okay, differentiation with a chain rule in the Nanaman Okanatipo another. So, chain rule paranoid Mumbai, composite functions and Kutan Kunariano. Already plus 1 and plus 2 നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെയാണ് ഈ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക f(x) എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഫോർ എക്സാമ്പിൾ f(x) x³ ആണെന്ന് കരുതുക അതേപോലെ നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട് g(x) g(x) 2x ആണെന്ന് വിചാരിക്കുക ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഫോർ എക്സാമ്പിൾ h(x) എന്ന് നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ h of x നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയാണ് ഫോക്ക് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പ്ലസ് ടുവിലൊക്കെ f of g എന്നാണ് അത് വായിക്കേണ്ടത് സോ f of g ഇതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക സോ f of g കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമാറ്റ് ഇങ്ങനെയാണ് f of g g of x f of g of x ഇതിനെയാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക f of g of x എന്നും പറയാം അല്ലെങ്കിൽ തിരിച്ച് g of f എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അതായത് g of f of x എന്ന് റെപ്രസെന്റ് ചെയ്യാം രണ്ടും ഒരേ മീനിങ് തന്നെയാണ് ഓക്കേ അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ h of x നെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഓക്കേ സോ അതാണ് നമ്മുടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് സിമ്പിൾ ആയിട്ടുള്ളത് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടാവും ഞാൻ വേറൊരു മെത്തേഡ് ഫോളോ ചെയ്യാം സോ ഏത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാം എന്ന് നോക്കാം തന്നിട്ടുള്ള രണ്ട് ഫംഗ്ഷൻസ് വെച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് തന്നെയാണ് ആദ്യം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നോക്കിക്കോളൂ എഫ് ഓഫ് ജി ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ടു എക്സ് അപ്പോൾ ഈ ജി ഓഫ് എക്സ് എന്നുള്ളതിന് പകരം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിനെ ആദ്യം ഇങ്ങനെ ആക്കി മാറ്റുക എഫ് ഒ ജി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതുക എന്നിട്ട് ആ ജി ഓഫ് എക്സിന് വരാം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണോ അത് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പൊ ജി ഓഫ് എക്സിന് വരാം എന്താ തന്നിട്ടുള്ളത് ടു എക്സ് അപ്പൊ ഇത് എഫ് ഓഫ് ടു എക്സ് എന്നായിട്ട് മാറും എഫ് ഓഫ് ടു എക്സ് എന്നായിട്ട് മാറും അതൊരു കാര്യം കിട്ടിയല്ലോ ജി ഓഫ് എക്സ് എന്താണെന്ന് തന്നാൽ അതിനെ അതേപോലെ എഴുതുക ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ക്ലാസ് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ നോക്കിക്കോളൂ എഫ് ഓഫ് എക്സ് തന്നാൽ അതിന് ആൻസർ എന്താണ് എക്സ് ക്യൂബ് ആണ് അതിനർത്ഥം ഈ ബ്രാക്കറ്റിനകത്ത് ആരെയാണ് തന്നിട്ടുള്ളത് ആ ആളുടെ ക്യൂബ് എടുക്കുക അതാണ് തന്നിട്ടുള്ള ഫംഗ്ഷന് മീനിങ് അല്ലെ അപ്പൊ ഇവിടെ ബ്രാക്കറ്റിനകത്ത് എക്സ് തന്നിട്ടുണ്ട് അപ്പൊ എക്സിന്റെ ക്യൂബ് എടുത്തു എങ്കിൽ ഇവിടെ ബ്രാക്കറ്റിനകത്ത് നമുക്ക് ആരാ ഉള്ളത് ടു എക്സ് അപ്പോൾ ടു എക്സിന്റെ ക്യൂബ് എടുക്കണം 2x ന്റെ ക്യൂബ് വേണം എടുക്കാനായിട്ട് കേട്ടല്ലോ ആൻസർ എന്ത് വരും 2x ഹോൾ ക്യൂബ് എന്ന് വരും ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 8x ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അതേ തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം ഇവിടെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം അപ്പൊ ഇവിടെ എങ്ങനെയാണ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സിന് വാല്യൂ കൊടുക്കുക എഫ് ഓഫ് എക്സിന് വാല്യൂ എങ്ങനെയാണ് എക്സ് ക്യൂബ് എന്നാണ് ഇതിന് ആൻസർ എന്ത് വരും ജി ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും ജി ഓഫ് എക്സ് ക്യൂബ് എന്നാണ് ഇതിന്റെ ആൻസർ വരിക ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ജി ഓഫ് എക്സിന്റെ ആൻസർ എന്താണ് ടു എക്സ് എന്നാണ് ജി ഓഫ് എക്സിന്റെ ആൻസർ എന്താണ് ടു എക്സ് അപ്പൊ ഉള്ളിൽ ആരെ തന്നിട്ടുണ്ടോ അയാൾ എന്ത് ചെയ്യുക ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ ഉള്ളിൽ എക്സ് ക്യൂബ് ഉണ്ട് അപ്പൊ അതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു എക്സ് ക്യൂബ് എന്നായിരിക്കും ആൻസർ കിട്ടുക എപ്പോഴും ശ്രദ്ധിക്കുക എഫ് ഓഫ് ജിയും ജി ഓഫ് എഫും എപ്പോഴും സെയിം ആവണമെന്ന നിർബന്ധമൊന്നുമില്ല സോ എന്താണ് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കിയല്ലോ എങ്കിൽ നമുക്ക് നമ്മുടെ ചെയിൻ റൂളിലോട്ട് കടക്കാം സോ ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഒരു ചെയിൻ റൂളിലോട്ട് പഠിക്കാനായിട്ട് പോകുന്നത് സോ എച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് എഫ് ആൻഡ് ജി എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമുക്ക് എച്ചിനെയും ഡിഫറൻഷ്യേഷൻ ചെയ്യാനായിട്ട് സാധിക്കും സോ വൺസ് അഗെയിൻ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തൊട്ട് മുമ്പ് എടുത്താണ് തന്നെ എടുക്കാം എക്സ് ക്യൂബ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെ എടുക്കാം ടു എക്സ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം ഓക്കെ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടു എക്സ് എന്ന് തന്നെ നമുക്ക് എടുക്കാം ആൻഡ് വി നോ ദാറ്റ് എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ആണ് അല്ലെ എഫ് ഓഫ് ജി ആണ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് സോ അതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വരും എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വരും സോ എച്ച് ഓഫ് ടു എക്സ് എന്ന് വരും അതായത് ടു എക്സ് ദ ഹോൾ ക്യൂബ് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് എക്സ് ക്യൂബ് എന്ന് വരും എച്ച് ഓഫ് എക്സിന് ആൻസർ എന്ത് വന്നു എയ്റ്റ് എക്സ് ക്യൂബ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ ആണല്ലോ ഓക്കെ
f dash of g of x okay f dash of x annalla f dash of g of x ennu parna function vechitte f inde derivative into g dash of x idana answer aa g of x inde derivative kandupidikka f of g of x inde derivative kandupidikka ee rendu derivatives ne multiply cheyuga ennalana namukku composite function de derivative adhaadhe differentiation kittathullo idana chain rule ennu arayappadunnathu appo ee oru equation athathollam important aayittulladana enna nannayittu onnu manasilakki vekkya ee equation aya namukku ippo prove cheythu kaanichu tharam engena namme oru peer example vechi kaanichu tharam okay അപ്പോൾ നമ്മുടെ h of x ന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി 8x ക്യൂബ് എന്ന് കിട്ടി അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാലോ ഓക്കേ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം പിന്നെ ഈ ഒരു ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാം രണ്ടും സെയിം ആണോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോ ഞാൻ ഇപ്പോ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് റൈറ്റ് സൈഡ് ചെയ്ത് തരാം h of x നമുക്ക് എങ്ങനെ കിട്ടി 8x ക്യൂബ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ h dash of x എന്ത് വരും 8 into 3x സ്ക്വയർ അതായത് 24x സ്ക്വയർ എന്ന് വരും ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തുതന്നേ ഉള്ളൂ സോ 24x സ്ക്വയർ എന്ന് വരും ആണല്ലോ ഓക്കേ അപ്പോൾ ഇവിടെ 8x ക്യൂബ് ആണ് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തു പക്ഷെ നമുക്ക് 8x ക്യൂബ് എന്ന് അറിയില്ല നമുക്ക് ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ നമ്മൾ f of g എന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാലോ കണ്ടുപിടിക്കാം അപ്പൊ ആദ്യം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോളൂ തന്നിട്ടുള്ള രണ്ട് ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ്സ് എടുക്കുക ഈ ഒരു ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാനാണ് പോകുന്നത് ഓക്കെ അപ്പൊ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് തന്ന രണ്ട് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ്സ് എടുക്കുക സോ എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും 3x സ്ക്വയർ എന്ന് വരും ആണല്ലോ ആണ് ഇനി ഡി ജി ഡാഷ് ഓഫ് എക്സ് എന്ത് വരും 2 എന്നും വരും കാരണം 2x ഡെറിവേറ്റീവ് എന്താണ് 2 ആണ് അപ്പൊ രണ്ട് ഡെറിവേറ്റീവ്സും കണ്ടുപിടിച്ചല്ലോ ശ്രദ്ധിച്ചോളൂ എഫ് ഡാഷ് ഓഫ് എക്സ് അതായത് എഫ് ഡാഷ് ഓഫ് ഇവിടെ എക്സ് വന്നപ്പോ ആ എക്സിന്റെ സ്ക്വയർ നമ്മൾ എടുത്തു അതിനെ ഇൻറ്റു 3 ചെയ്തു ഒരു ഫംഗ്ഷൻ കാണുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ അപ്പൊ ഇവിടെ എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ് നമ്മുടെ ആൻസർ അതെന്താണ് വന്നത് 3x സ്ക്വയർ അപ്പൊ എന്താ ചെയ്തത് ആ ബ്രാക്കറ്റിനകത്ത് ആരുണ്ടോ ആ ആളുടെ സ്ക്വയർ നടത്തു പിന്നെ അയാള് 3 വെച്ചിട്ട് മൾട്ടിപ്ലൈയും ചെയ്തു ആണല്ലോ അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് നമുക്ക് ഇത് വേണമല്ലോ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് വേണമല്ലോ അതെന്തായിരിക്കും എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ ആരാണ് 2x അല്ലെ അപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറയാം 2x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പൊ ഇതും ഇതും കമ്പയർ ചെയ്താൽ ട്രാൻസ്ഫർ എങ്ങനെ വരും നമുക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്താ ഇവിടെ ബ്രാക്കറ്റിനകത്ത് എക്സ് ആയപ്പോ എക്സിന്റെ സ്ക്വയർ എടുത്തു ഇവിടെ ബ്രാക്കറ്റിനകത്ത് 2x ആയപ്പോൾ ആ 2x സ്ക്വയർ എടുത്തു ഞാൻ എന്ത് ചെയ്തു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ ഇയാളെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കണം മനസ്സിലായല്ലോ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നിട്ട് എക്സ് എന്നുള്ളതിന് വരെ നമ്മുടെ ജി ഓഫ് എക്സ് എന്താണോ തന്നിട്ടുള്ളത് അയാൾ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇതിന് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 3 × 2² × 4 × x² അതായത് 12x² എന്ന് കിട്ടും ഓക്കെ അപ്പൊ ഇനി എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് കിട്ടി ഇനി ജി ഡാഷ് ഓഫ് എക്സ് വേണം അത് നമ്മൾ കണ്ടുപിടിച്ചു ഇനി രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്താൽ മതി എച്ച് ഡാഷ് ഓഫ് എക്സ് കിട്ടാൻ ആ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കിട്ടാൻ സോ എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഇത് 12x² എന്ന് കിട്ടി അത് 2 എന്ന് കിട്ടി സോ ദി ആൻസർ വിൽ ബി 24x² അത് തന്നെയല്ലേ ആൻസർ എന്ന് നോക്കിക്കേ അല്ലേ അല്ലേ സോ അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് ഓക്കെ സോ ചെയിൻ റൂൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എച്ച് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്നാണ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ഓക്കെ അപ്പൊ വേരിഫൈ ചെയിൻ റൂൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് ചോദിക്കുക സോ വേരിഫൈ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഒന്ന് ആ എഫ് ഓഫ് ജി ഇതുപോലെ ഫുള്ളും കണ്ടുപിടിച്ച് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നതുപോലെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം ദെൻ ഈ ഒരു ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അത് രണ്ടും സെയിം ആണ് അപ്പൊ എനിക്ക് രണ്ടും സെയിം ആയിട്ട് വന്നു ഹെൻസ് ചെയിൻ റൂൾ ഈസ് വെരിഫൈഡ് മെത്തേഡ് മനസ്സിലായല്ലോ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യണം അതേസമയം ഇത് മാത്രം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇത് മാത്രം ചെയ്യാം പക്ഷെ വെരിഫൈ ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ചെയ്യണം ആൻഡ് ജനറൽ ആയിട്ട് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഒക്കെ കണ്ടുപിടിച്ച് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ടും ചെയ്യണം ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതും
പക്ഷെ ഒരു ചെറിയൊരു മാറ്റം വ്യക്തിതമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് റൂൾസ് ആണ്. ഇപ്പൊ വൈ എന്ന് പറഞ്ഞ ആള് യു എന്ന് പറഞ്ഞ ഒരാളുടെ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. യു എന്നൊരു വേരിയബിളും ഫംഗ്ഷൻ ആണ് വൈ എന്ന് വിചാരിക്കുക. ഇനി യു ആണെങ്കിലോ എക്സ് എന്ന വേരിയബിളിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. സോ വൈ ഈസ് റിലേറ്റഡ് ടു യു ആൻഡ് യു ഈസ് റിലേറ്റഡ് ടു എക്സ്, അങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ വൈ ഈസ് റിലേറ്റഡ് വിത്ത് യു ആൻഡ് യു ഈസ് റിലേറ്റഡ് വിത്ത് എക്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈയിനെയും എക്സിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യിപ്പിക്കാം. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു യു ആദ്യം കണ്ടുപിടിക്കുക. കാരണം യു വൈ ഇവരാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാം. യുവും എക്സും റിലേറ്റഡ് ആണ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ചാൽ മതി. ഇത് കാണുമ്പോൾ ഡി യു ഡി യു വെട്ടിക്കളയാമെന്നൊന്നും വിചാരിക്കേണ്ട, അതെല്ലാം മെത്തേഡ് ഡി വൈ ബൈ ഡി യു സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, ഡി യു ബൈ ഡി എക്സ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, ഇങ്ങനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇതിനൊരു എക്സാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 101 തന്നിട്ടുള്ള പ്രോബ്ലം 8 നോക്കാം. പ്രോബ്ലം 8 അവര് തന്നിട്ടുണ്ട്, ദ റേഡിയസ് ആർ അറ്റ് എ ടൈം ടി ഓഫ് എ സ്ഫിയർ ഈസ് ഗിവൺ ബൈ ആർ ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് ടു ടി പ്ലസ് വൺ എന്ന് തന്നിട്ടുണ്ട്. സോ റേഡിയസ് ആറ് തന്നിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈംസ്. ഇവിടെ ആര് ആരുടെ കൂടെ റിലേറ്റഡ് ആണ്? റേഡിയസ് എന്ന് പറയുന്ന ആറ്, ടൈം എന്ന ടീന്റെ കൂടെ റിലേറ്റഡ് ആണ്. സോ ആർ ഈസ് റിലേറ്റഡ് വിത്ത് ടി. വൈ ഈസ് റിലേറ്റഡ് വിത്ത് യു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആർ ഈസ് റിലേറ്റഡ് വിത്ത് ടി. വേറെ എന്താ തന്നിട്ടുണ്ട്? ഹൗ ഫാസ്റ്റ് ഇസ് ദ വോളിയം വി ഓഫ് ദ സ്ഫിയർ ചേഞ്ചിങ് അറ്റ് എ ടൈം ടി ഈക്വൽ ടു 1 and 2 seconds. വോളിയം എത്ര ചേഞ്ച് ആവുന്നതാണ് ചോദ്യം. അപ്പൊ വോളിയം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം, സ്ഫിയർ ആയതുകൊണ്ട് 4/3 πr³. അപ്പൊ വോളിയം ആരുടെ കൂടെ റിലേറ്റഡ് ആണ്? ആറിന്റെ കൂടെ. സോ വി റിലേറ്റഡ് വിത്ത് ആർ, ആർ റിലേറ്റഡ് വിത്ത് ടി. നമ്മൾ പറഞ്ഞ പോലെ വൈ റിലേറ്റഡ് വിത്ത് യു, യു റിലേറ്റഡ് വിത്ത് എക്സ്, അങ്ങനെ പറഞ്ഞ പോലെ വി റിലേറ്റഡ് വിത്ത് ആർ, ആർ റിലേറ്റഡ് വിത്ത് ടി. ഇനി ആരിന്റെ ആരുടെ കൂടെ ഉള്ള റിലേഷൻ ആണ് ചോദിച്ചത്? ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം വി ഓഫ് ദ സ്ഫിയർ ചേഞ്ചിങ് അറ്റ് എ ടൈം. സോ വോളിയം ടൈമിന്റെ കൂടെ ഉള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ദേ ആസ്ക്ഡ് അസ് ടു കാൽക്കുലേറ്റ് ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ വോളിയം ടൈമിനോട് റിലേറ്റഡ് ആണോ? അല്ല. പക്ഷെ വോളിയം ആരിനോട് റിലേറ്റഡ് ആണ്? ആർ, റേഡിയസിനോട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡി വി ബൈ ഡി ആർ കണ്ടുപിടിക്കണം. ഇൻറ്റു എന്ത് ചെയ്യണം? ഡി ആർ ബൈ ഡി ടി ചെയ്യണം. അപ്പൊ ഇവിടെ ചെയ്ത പോലെ മെത്തേഡ് കിട്ടിയല്ലോ. അപ്പൊ ഡി വി ബൈ ഡി ആർ എന്ത് വരും? ഇവിടെ നിന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്. 4/3 π കോൺസ്റ്റന്റ് ആണ്. സോ 4/3 π ഇൻറ്റു ആർ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3r² എന്ന് വരും. അല്ലേ? ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഇവിടെ സം റൂളും ഡിഫറൻസ് റൂളും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t - 2 എന്ന് വരും. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്താണ്, നിങ്ങൾ ഓരോരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 4πr² × 2t - 2 ഇതാണ് നമ്മുടെ ആൻസർ വരിക. നേരത്തെ ടി ഈക്വൽ ടു 1 സെക്കൻഡ്, ടി ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ടിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കോൺസെപ്റ്റ് കിട്ടിയല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രണ്ട് ഫംഗ്ഷൻസ്, ഒരു ഫംഗ്ഷൻ മറ്റൊരു വേരിയബിളിന്, ആ വേരിയബിൾ വേറൊരു വേരിയബിളിന് റിലേറ്റഡ് ആണെങ്കിൽ ഇവരെ രണ്ടുപേരും എങ്ങനെ റിലേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യം നോക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടും നന്നായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് റാഷണൽ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. നമ്മൾ ജനറലി അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് ക്യൂബ് ആണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ. അപ്പൊ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് വിളിക്കുക? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് അല്ലേ? അതായത് 3x² എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. കാരണം നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പവർ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ എഴുതാൻ പോകുന്ന കാര്യവും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പവർ എൻ എന്താണ്? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 നമുക്കറിയാം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ദ ഹോൾ പവർ എൻ ഇതെന്തായിരിക്കും വരിക? ഇതും ഇതും സെയിം അല്ല. കാരണം ഇവിടെ എക്സിന്റെ പവർ ആയിട്ടാണ് എൻ തന്നിട്ടുള്ളത്. ഇവിടെ എഫ് ഓഫ് എക്സിന് പവർ ആയിട്ടാണ് എൻ തന്നിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് ഇയാളാണ് വിചാരിക്കുക, എക്സ് ക്യൂബ്. നമ്മളിവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എടുത്തിട്ടുള്ളൂ. ആ എഫ് ഓഫ് എക്സിന് പകരമാണ് എക്സ് ക്യൂബ് എന്ന് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇപ്പൊ എഫ് ഓഫ് എക്സിനെ പവർ എന്നാണ്.
For example, R cube naana thannathu nu vicharikkya. R cube. Appo ivda namukku thaare x aanu. So with respect to x one differentiation cheyyan. പക്ഷെ തന്നിട്ടുള്ള ഫംഗ്ഷൻ r നെ ഉപയോഗിച്ചിട്ടുള്ള ഫംഗ്ഷനാണ്. R എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? ശ്രദ്ധിക്കുക ഇവിടെ r എന്നാണ് തന്നത് അല്ലാതെ f(x) ഒന്നുമല്ല. f(x) എന്നുണ്ട് ഫംഗ്ഷൻ മൊത്തത്തിൽ തരുമ്പോഴാണ് തൊട്ട് മുൻപ് പറഞ്ഞ പവർ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നുള്ള അത് ഉപയോഗിക്കേണ്ടത്. ഓക്കേ, ഇവിടെ r എന്ന് പറയുന്നത് ഏതൊരു വേരിയബിൾ. അപ്പോൾ ഇവിടെ r ഉം x ഉം വേറെ വേറെ ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ വേറെ വേറെ ആൾക്കാർ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ നോർമാലിറ്റി ഇതിന്റെ ആൻസർ എന്താ എഴുതുക? ഇപ്പൊ x ക്യൂബ് എന്ന് കഴിഞ്ഞാൽ 3x² എന്ന് എഴുതും. അപ്പൊ r ക്യൂബ് എന്ന് തരുമ്പോൾ എന്ത് ചെയ്തു? 3r² എന്ന് എഴുതും. എഴുതുമല്ലോ, അതിന്റെ കൂടെ തന്നെ dr/dx എന്ന് കൂടെ എഴുതണം. അതും കൂടി ചേർന്ന് വരും. ഇങ്ങനെയാണ് ആൻസർ വരിക. കാരണം ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. സോ എക്സും വേറെ ഏതെങ്കിലും ഒരു വേരിയബിളും പരസ്പരം റിലേറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ, അത്തരം ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അവരുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇത്. അപ്പൊ നോർമലി ഇവിടെ എക്സ് തന്നെ വരുമ്പോ നമുക്ക് ഇതോടുകൂടി നിർത്താം. പക്ഷെ ഇവിടെ എക്സ് അല്ലാണ്ട് വേറെ ഏത് ആളെ തന്നാലും വേറെ ഏത് വേരിയബിൾ തന്നാലും നമ്മൾ നോർമലായിട്ട് കണ്ടുപിടിക്കുന്ന പോലെ ആൻസർ കണ്ടുപിടിക്കുക. എന്താണോ അവിടെ ഫംഗ്ഷൻ തന്നത് അതിനെ നോർമലായിട്ട് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക അതുപോലെ കണ്ടുപിടിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം ആ തന്ന വേരിയബിൾ ആരാണോ അയാളെ വിത്ത് റെസ്പെക്ട് താഴെ ആരുണ്ടോ അയാളെ വെച്ചിട്ട് ഡെറിവേറ്റീവ് കൂടെ ഇത് വയ്ക്കുക, dr/dx. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് കൺഫേം ക്വസ്റ്റ്യൻ നിൽക്കുന്നുണ്ടോ? ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി എക്സിനെയും വൈനെയും വെച്ചിട്ടായിരിക്കും ചോദിക്കുക. എന്നിട്ട് dy/dx കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. പേജ് നമ്പർ 108 എടുത്താലേ അതിൽ 41-ാമത്തെ പ്രോബ്ലം നമുക്കൊന്ന് ചെയ്തു നോക്കാം. 41, x²+y²=3 എന്നാണ് തന്നിട്ടുള്ളത്. x²+y²=3 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ x²+y²=3 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് dy/dx കണ്ടുപിടിക്കണം. സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് എന്ത് ചെയ്യുക? dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. dy/dx ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുക. x²+y² ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ആര് വരും? dy/dx(3) എന്ന് വരും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ എന്ത് കണ്ടുപിടിക്കും? ഇവിടെ അഡീഷൻ ആയതുകൊണ്ട് നമുക്ക് രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? സം റൂൾ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? dy/dx(x²+dy/dx(y²) എന്ന വരും. ഈക്വൽ ടു അവിടെ സീറോ വരും. കാരണം ഒരു കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ സീറോ ഒന്ന് കൊടുക്കാം. ഇനി x²ന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് 2x ആണ്. അത്രമാത്രം ഇതേ മതി. കാരണം ഇവിടെ എക്സ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളതും എക്സ് തന്നെയാണ്. അപ്പൊ 2x എന്നുള്ള ആൻസർ തന്നെ ധാരാളം കഴിഞ്ഞു. പ്ലസ് ഇവിടെ y²ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? y²ന്റെ ഡെറിവേറ്റീവ് 2y എന്ന് വരും. തീർന്നിട്ടില്ല. അതിന് കൂടെ തന്നെ dy/dx കൂടി ചേർന്ന് വരും. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷിയേഷൻ ചെയ്യേണ്ടത്. പക്ഷെ തന്നിട്ടുള്ള ഫംഗ്ഷൻ വൈ എന്ന വേരിയബിളിനെ ഉപയോഗിച്ചിട്ടാണ്. സോ 2y²ന്റെ ഡെറിവേറ്റീവ് 2y എന്ന് വരും. കൂടെ തന്നെ ആ വൈയുടെ ഡെറിവേറ്റീവ് dy/dx എന്നും കൂടി വരും. ഈക്വൽ ടു സീറോ. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, അപ്പൊ ഓരോ ടൈമിനെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇനി ഈ കിട്ടിയ ഇക്വേഷനിലെ എവിടെയെല്ലാം dy/dx ഉണ്ടോ എല്ലാരെയും ഒന്നിച്ചാക്കുക, ഒരേ സ്ഥലത്തോട് കൊണ്ടുവരിക. അപ്പൊ അറ്റ് പ്രസന്റ് നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? ഇവൻ മാത്രമേ ഉള്ളൂ. dy/dx ആയിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ. സോ അവനെ മാത്രം നമുക്ക് അങ്ങനെ തന്നെ നിർത്താം. അതേസമയം പല ഭാഗത്തും പല dy/dx ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചുകൊണ്ടുകൊണ്ട് സോൾവ് ചെയ്യുക, ഒരു റീ അറേഞ്ച്മെന്റ് നടത്തിയാൽ മതി. സോ ഇയാളെ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം 2x അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2y/dy/dx = -2x എന്നായിട്ട് മാറും. ഈ 2x അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇനി dy/dx എന്ത് വരും? -2x/(2y)-x/y എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആൻസർ dy/dx. ഇപ്പൊ കിട്ടിയല്ലോ, മെത്തേഡ് കിട്ടിയല്ലോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അറ്റ് പ്രസന്റ് നമ്മൾ ചെയ്തപ്പോൾ ഒരേ ഒരു dy/dx വന്നിട്ടുള്ളൂ. സപ്പോസ് ഇവിടെ dy/dx ഉണ്ടായിരുന്നെങ്കിൽ കോമൺ ആയിട്ട് എടുക്കും, അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സോ എല്ലാവരും ഒരേ ഭാഗത്താക്കിയിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. സോ ഇത്രയേ ഉള്ളൂ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് രണ്ട് പ്രോബ്ലംസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ ഏതെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, ഞാനത് പറഞ്ഞുതരാം. സോ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെയുള്ള ബെല്ലൈക്കൺ ഉണ്ടെന്ന് എനേബിൾ ചെയ്തിരിക്കുക. സോ അടുത്ത ക്ലാസ് മൈ കണ്ടുമുട്ടാം. അതുവരെ ഇവിടെ വന്ന് സൈനിങ് ഓഫ് ഫഷി. ഗുഡ് ബൈ.